സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ പ്രഭാത വെളിച്ചത്തിലെ നൂറ്റി നാല്പതാമത്തെ ദിവസം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുത്തുനബി സാഹു അലൈഹി വസ്ല്ല തങ്ങൾ വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും നേട്ടങ്ങളും പറയാണ് കഴിഞ്ഞൊരു ദിവസം നമ്മൾ പഠിച്ചിരുന്നു വഴിയിലേക്ക് നീണ്ടു നിൽക്കുകയും ജനങ്ങൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്ന മരത്തെ മുറിച്ചു കളഞ്ഞാലുള്ള പുണ്യം മരത്തെ മുറിച്ചു കളയണമെന്ന് പ്രോത്സാഹിപ്പിക്കല്ല അവിടെയും മനുഷ്യരുടെ സൗകര്യം ആ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്ന വഴിയെക്കുറിച്ചാണ് പറഞ്ഞത് വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിക്ക് ഏറ്റവും വലിയ സംരക്ഷണം ഒരുക്കുന്നത് വലിയ പുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ല അലൈസ്ലം പഠിപ്പിക്കുകയാണ് അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാബിൻ അലി അള്ളാഹുവാൻ

അതിൽ നിന്ന് ആര് ഭക്ഷിക്കുന്നുവോ ഇവന് പ്രതിഫലം ലഭിച്ചിട്ടില്ലാതെ ഇല്ലാതാണ് അഥവാ ഒരു വൃക്ഷത്തെ നട്ടു അതിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ ഇവനിക്ക് അതിൻ്റെ പുണ്യമുണ്ട് എന്നാണ് പുണ്യനബി സല്ലിസ്ലം പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ആരെങ്കിലും കട്ട് കൊണ്ടുപോയാൽ ഒരു മാവും തൈ വെച്ചു അതിൽ മാമ്പഴം ഉണ്ടായി അതാരെങ്കിലും കല്ലെടുത്തെറിഞ്ഞിട്ട് കളവ് നടത്തിക്കൊണ്ടുപോയാലും ഇത് വെച്ച് പിടിപ്പിച്ച കൃഷി ചെയ്ത ഈ മനുഷ്യന് അതിന് കൂലിയുണ്ട് എന്നാണ് അതിൽ നിന്ന് ഒരാളും ചുരുക്കുന്നില്ല അവന് അതിൻ്റെ പുണ്യം ലഭിച്ചിട്ടല്ലാതെ എന്ന് മുത്തുനബി സാഹു അലൈഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ച് തരെയാണ് റവാഹു മുസ്ലിം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് വഫീ ത്തിൽ ലഹു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ ലാ മുസ്ലിമു ഫയഅകുലു മിൻഹു ഇൻസാനുൻ വലാ വലാ ഇല്ലാ കാന ലഹു ഇലാ യൗമിൽ ഖിയാമ ഒരു വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചു എന്നിട്ട് അതിൽ നിന്നൊരു മനുഷ്യൻ ഭക്ഷിക്കുകയാണ് അതല്ലെങ്കിൽ ഒരു മൃഗം ഭക്ഷിക്കുകയാണ് അതല്ലെങ്കിൽ അതിൽ നിന്നൊരു പക്ഷി ഭക്ഷിക്കുകയാണ് ഖിയാമം വരെ മുറിയാത്ത പ്രതിഫലമായി ഇവന് ലഭിക്കുമെന്നുള്ള ഏറ്റവും വലിയ തീർച്ചപ്പെടുത്തലിൻ്റെ വർത്തമാനമാണ് മുത്തുനബി പറയുന്നത് ഒഫീ റിവായത്തിൽ ലഹു മുസ്ലിം എന്നവരുടെ മറ്റൊരു റിപ്പോർട്ടിലുണ്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വൃക്ഷത്തെയും നട്ടുപിടിപ്പിക്കുന്നില്ല ഒരു കൃഷിയും കൃഷി ചെയ്യുന്നില്ല ഫൈ കുലുൻഹു ഇൻസാനുൻ വല ദാബത്തു വല ഷെയില്ല കാനത്തിൽ ലഹു സദക്ക അതിൽ നിന്നൊരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഒരു മൃഗമോ പക്ഷിയോ ഭക്ഷിക്കുന്നുവെങ്കിൽ ഇവന് പുണ്യം ലഭിച്ചിട്ടല്ലാതെ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുമ്പോൾ അതും വലിയ കുല് കാർഷിക വിപ്ലവത്തിൻ്റെ തിരികൊളുത്താണ് മുത്തനബി ചെയ്യുന്നത് കൃഷി ചെയ്യുന്നതിൻ്റെ മഹത്വം പറഞ്ഞിട്ട് അതിലേക്ക് പ്രചോദിപ്പിക്കുകയാണ് കൃഷി ചെയ്താൽ ആ കൃഷിയിൽ നിന്നൊരു പക്ഷി വന്ന് കൊത്തിക്കൊണ്ടുപോയാൽ ഒരു മൃഗം അത് ഭക്ഷിച്ചാൽ മനുഷ്യന് ഭക്ഷ്യോപയോഗത്തിന് വേണ്ടി അത് ഏറ്റവും വലിയ ഉപകാരമായാൽ ഇവനതിൻ്റെ പ്രതിഫലം മുറിയാതെ ക്യാമം വരെ ലഭിക്കുമെന്നുള്ള ഏറ്റവും വലിയ വചനമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് വൃക്ഷത്തെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ വഴിയെക്കുറിച്ച് പലരും പറയുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുതൂതർ വളരെ മുമ്പ് തന്നെ ഈ സമൂഹത്തിന് ഇത് പഠിപ്പിച്ചിട്ടുണ്ട് അത് ശരിക്കും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് അള്ളാഹു റബ്ബുൽ ഇസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ബഹുമാനികളെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു ഓരോ ദിവസവും ഇങ്ങനെ സൗകര്യത്തിനനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ സന്തോഷകരമായി സന്തോഷകരമായതിനു മറുപടി കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത രണ്ടായിരത്തിലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഉമ്മഹത്തുൽ മുക്മിനീകളിൽ അനുഗ്രഹീതയായ മുത്തുനബിയുടെ പ്രിയ പത്നിയായ ആയിഷബീബുറി അള്ളാഹു താലാൻഹ പല സഹോദരിമാരും എഴുതി അള്ളാഹുർക്കൊക്കെ വലിയ വിജ്ഞാനം നൽകി ആയിഷ ബിബിയോടൊത്ത് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ സൗഭാഗ്യം നൽകട്ടെ ഇന്ന് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളീ പഠിക്കുന്ന കിതാബിനൊരു പേരുണ്ട് നിങ്ങൾക്കറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കിതാബിൻ്റെ മുസന്നിഫ് അഥവാ ഈ കിതാബ് രചിച്ചത് ഈ കിതാബിൻ്റെ രചയിതാവ് ഗ്രന്ഥരചന നടത്തിയത് ആരാണ് വലിയ മഹത്വമുള്ളവരാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആ മഹാനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതാരാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് എനിക്കറിയാം എന്നാലും എനിക്കൊരു മനസ്സമാധാനത്തിന് നിങ്ങളതൊന്ന് കമൻ്റ് ബോക്സിൽ വന്നൊന്ന് പറയണം ഒന്ന് എഴുതി നിങ്ങൾ ഇതിനോട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു അള്ളാഹുറബുല്ലിസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവേ തമ്പുരാനെ ഈ പ്രഭാത വെളിച്ചം കുടുംബക്കൂട്ടായ്മയിലെ മുഴുവൻ ആളുകളെയും നീ സ്വർഗത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇത് കാരണമാക്കി തരണമേ റഹ്മാനെ അള്ളാ ദുന്യവിയും മുഹ്റവിയുമായ ജീവിത വിജയം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ തരണമേയല്ലാ ഞങ്ങളുടെ ഈ മാന് സലാമത്താക്കി ആക്കിബത്ത് നന്നാക്കി തരണമേ റഹ്മാൻ രോഗങ്ങൾക്ക് ശിഫ നൽകണമേ അല്ലാ ദുരന്തങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്ന് കോവിഡ് എന്ന വിപത്തിൽ നിന്ന് കാവലേകണമേ ഗണമേ റഹ്മാനെ കോവിഡ് ബാധിച്ച് പ്രയാസം

السلام عليكم ورحمة الله وبركاته. صلى الله على محمد. صلى الله عليه وسلم. صلى الله على محمد. صلى الله.